മണികെട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സബലിച്ചു തരുന്ന കാട്ടിൽ മെക്കതിൽ ദൈവപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹം സബലീകരിക്കുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ എത്ര നാളിനുള്ളിൽ അത് നടക്കുമെന്ന് പറഞ്ഞു തരുന്ന ഒരു ക്ഷേത്രം നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. പത്തനംതിട്ട കോന്നിയിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ കല്ലേലിൽ ഊരാളി അപ്പുപ്പങ്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രം. ഞങ്ങൾ ഈ യാത്രയിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു യാത്ര ഒരു പക്ഷേ ഒരു ട്രിപ്പ് മോഡിലും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം സബലീകരിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയും നൽകുന്ന ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ ഞങ്ങൾ മാത്രമല്ല, നമ്മൾ എല്ലാവരുടെ ഒരുമിച്ചാണ് കല്ലേലിൽ അപ്പുപ്പൻകാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എന്നാ പിന്നെ പോയേക്കാം, പോരെ. ഇതാണ് കല്ലേലിൽ ഊരാളി അപ്പുപ്പൻകാവ് ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയെന്ന് പറയുന്നത് അപ്പുപ്പന് താമ്പൂലം വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പുപ്പന് താമ്പൂലം വെച്ച് നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് അപ്പുപ്പനോട് പറഞ്ഞ് അപ്പുപ്പൻ നടക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞു തരും. നല്ല കുരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഞാനത് നമ്മൾ ഈ ഒരു വരുന്ന വെച്ച് കാണുമ്പോൾ തന്നെ ആടും മയിലും കുരങ്ങനും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഇവിടെ നേർച്ച നേരേണ്ടത് അത് ഇവിടുത്തെ കൗണ്ടറിൽ നിന്ന് നേർച്ച തരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പുപ്പന് താമ്പൂലം, അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഇപ്പം നമ്മളുടെ ആഗ്രഹ സഫലീകരണത്തിന് ചെയ്യുന്ന നേർച്ച. കിഴക്കുതിച്ചു പടിഞ്ഞാറത്തവനെങ്കിൽ എം വിളിക്കും വിളിപ്പുറം വന്നു നിലകൊള്ളണേ സത്യമുള്ള ദൈവേ. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യവും അതിൻ്റെ ഒരു പ്രധാന ഇവിടുത്തെ പൂജകളെയും പറ്റിയൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ പി ആർ ഒ ചോദിക്കുക, അദ്ദേഹം തന്നെ വിശദമായി നമുക്ക് പറഞ്ഞു തരും കാര്യങ്ങൾ. ഇത് ജയനാണ്, കല്ലേലിക്കാവിൻ്റെ പി ആർ ഒ ആണ്. ആദി ദ്രാവിഡ നാഗഗോത്രജനതയുടെ സംസ്കാരവും പഴമയും ആചാരവും എല്ലാം നിലനിർത്തിപ്പോന്ന ഏക കാവാണ് കോന്നി. പത്തനംതിട്ട ജില്ലയിൽ കോന്നിലുള്ള കല്ലേലിലുള്ള കല്ലേലി ഊരാളി അപ്പുപ്പൻ കാവ്. ഊരാളി എന്നാൽ ഊരാളുന്നവർ നാട് കാക്കുന്നതെന്നാണ് അർത്ഥം. പണ്ടുകാലത്തെ ആചാരങ്ങൾ നമ്മൾ കാട്ടിൽ മുറുക്കൻ വെച്ചിട്ടാണ് എന്താവശ്യങ്ങളും വിളിച്ചു ചൊല്ലി നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കുന്നത്. കല്ലേലി ഊരാളി അപ്പുപ്പൻ്റെ തിരുസന്നിധാനമാണിത്. അപ്പുറത്തെ കല്ലേലി അമ്മുമ്മ ഉപദൈവങ്ങൾ അവിടെ കളരിയിൽ മലയ്ക്ക് പടയണിയാണ്, കരിക്ക് വെച്ചാണ് പടയണി സമർപ്പിക്കുന്ന ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയാണ് നാനാജാതി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 999 മലകൾക്ക് അധിപനാണ് കല്ലേലി അപ്പുപ്പൻ. അതിൻ്റെ മൂലസ്ഥാനമാണ് ഈ കല്ലേലി കാവ് എന്ന് പറയുന്നത്. കാവും കളരിയും ഊരാളിയും വിളിച്ചു ചൊല്ലി നേർച്ചപ്പാത്രകളും ആഭിചാരദോഷം, കണ്ണും ദോഷം, പ്രാക്തദോഷം, ശത്രുദോഷം, ശനിദോഷം, ശനി കണ്ടകശനി എല്ലാം ഒഴിപ്പിക്കുന്ന ഏക കാവാണ് കോന്നിയിലുള്ള കല്ലേലി ഊരാളി അപ്പുപ്പൻ്റെ ഈ സന്നിധാനം. പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് താമ്പൂലമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യമോ അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഒരുക്കുന്നത്? ഒരു മുറത്തിലാണ് താമ്പൂലം അഥവാ മുറുക്കൻ വെക്കുന്നത്. മുറുക്കാനെ കള്ള കരിക്ക് പൂജാദ്രവ്യങ്ങളെല്ലാം അടങ്ങിയ ആ താമ്പൂലം മുറുക്കാനെടുത്താണ് അപ്പുപ്പൻ്റെ മുമ്പിൽ ഒന്ന് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാതെ നാവുകൊണ്ട് കുറച്ച് ഉച്ചത്തിലാണ് പ്രാർത്ഥിക്കേണ്ടതും. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നേരിട്ട് അപ്പുപ്പനോട് ഉണർത്തിക്കുകയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഏറ്റവും കൂടുതൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാവാണ് ഈ കല്ലേലി ഊരാളി അപ്പുപ്പൻ്റെ തിരുസന്നിധാനം. മുറുക്കാൻ വെച്ചിട്ടാണ് ഇവിടെ പ്രാർത്ഥനകളും നേർച്ച കാഴ്ചകളും ഒരുക്കുന്നത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയാണ് ഈ മുറുക്കാൻ സമർപ്പിക്കുന്നത്. വട്ടി കല്ലേലി അമ്മുമ്മയ്ക്കാണ് സമർപ്പിക്കുന്നത്. അമ്മുമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നമ്മൾ ഉറച്ചാണ് പറയേണ്ടത്. മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ മനസ്സിൽ പറയുമ്പോൾ ഈ കല്ലേലി അപ്പുപ്പൻ്റെ തിരുസന്നിധാനത്ത് നമ്മൾ കാര്യങ്ങൾ അപ്പുപ്പനോട് നേരിട്ടാണ് ഉറച്ചാണ് ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ൂരുത്തോരൂതകരനാ എന്നെ പറ്റ മണ്ണു
ഉപ്പന് നേർച്ച പറഞ്ഞ താമ്പൂലം നമ്മൾ വാങ്ങിച്ച് അമ്മയ്ക്കും അവിടെ വിളക്കിനും അവിടെ വെച്ച് നേരെ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ആ താമ്പൂലം സമർപ്പിക്കേണ്ടത്. അവിടെ വെച്ച് തേങ്ങയടിച്ച് നമ്മളുടെ ആഗ്രഹം സ്വീകരിക്കുമോ ഇല്ലയോ എന്നാണ് ഇവിടുന്ന് പ്രധാനമായും നേർച്ചയിൽ പറയുന്നത്. അപ്പോൾ അത് അതൊന്നും നമുക്കൊന്നും കാര്യം വിട്ട് കളിക്കരുത്, ധൈര്യം വേണം പഠിക്കേണ്ട കാര്യത്തിൽ. കൂട്ടുകോടി താർത്തേടല്ലേ കൂട്ടുകാരോട് ചേരണം, അന്തിയാകുന്ന നേരത്ത് പന്തിയിൽ ദൈവമോചനം ചെയ്യണം. സ്വന്തം മനസ്സായി അനന്തനാമം ജയിക്കണം, കേവലം നന്മ ആകാശം എന്നും നമുക്ക് നമ്മുടെ അമ്മയച്ഛനുമാണ് നമുക്ക് കാണപ്പെട്ടത്. അമ്മയച്ഛനും കഴിഞ്ഞ ഉള്ള പിന്നെ മൂന്നാമതാണ് ഗുരു. അറിയോ നീ കുതിച്ചു പടിഞ്ഞാറത്തവരെ. ശരിക്കും ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഒറ്റ കാടിന്റെ നടുക്കും ഈ ഒരു പുഴയുടെയൊക്കെ ഓരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ നമ്മുടെ നാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ ഇവിടുത്തെ വഴിപാട് നടത്തി തന്നെ നോക്കണം. ഞങ്ങൾ തീർച്ചയായും ഇനിയൊരു യാത്ര കല്ലേലി വരികയാണെങ്കിൽ എന്താണേലും അച്ചൻകോവിലൂടെ ഈ കാടിനൂടെ നടുക്കൂടെ ഉള്ള ഒരു യാത്ര കൂടെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതായിരിക്കും. എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ ഈ വീഡിയോ വീക്ഷിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്.